ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 2024 ജാനുവരി സെഷൻ്റെ അഡ്മിഷൻ December 15 തൊട്ട് തുടങ്ങിയതാണ്. ഇത്രയും ദിവസമായിട്ട് ഇഗ്നോയുടെ പ്രോസ്പെക്റ്റസ് റിലീസാക്കിയിട്ടുണ്ടായിരുന്നില്ല. കാരണം പല പ്രോഗ്രാമും ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്, ചില പ്രോഗ്രാം ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്, ചില പ്രോഗ്രാമിൻ്റെ ഫീസ് കൂട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ ഒരു ഇൻഫോർമേഷനോ കാര്യങ്ങളൊന്നും സ്റ്റുഡൻസിന് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ പ്രോസ്പെക്റ്റസ് റിലീസ് ആവണം. അപ്പോൾ ഇന്ന് പ്രോസ്പെക്റ്റസ് റിലീസ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതൊരു പ്രോഗ്രാം എടുക്കുകയാണെന്നുണ്ടെങ്കിലും പ്രോസ്പെക്റ്റസ് നിർബന്ധമായിട്ടും വായിച്ചിരിക്കണം കേട്ടോ. അതെല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കാം. പിന്നെ ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇഗ്നോത്തെ ഡിഗ്രി 4 വർഷമാക്കിയോ, 3 വർഷമുണ്ടായിരുന്ന ഡിഗ്രി 4 വർഷമാക്കിയോ, അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യത്തിലും കൂടി ക്ലാരിഫിക്കേഷനാണ് ഈ ഒരു പ്രോസ്പെക്റ്റസ് നമ്മളോട് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു പ്രോസ്പെക്റ്റസ് നോക്കാം. അപ്പോൾ ഇതാണ് 2024 ജാനുവരി സെഷൻ്റെ പ്രോസ്പെക്റ്റസ് വരുന്നത്. ഇഗ്നോ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് UG PG പ്രോഗ്രാം മാത്രമൊന്നല്ല, PG ഡിപ്ലോമ, ഡിപ്ലോമ, PG സർട്ടിഫിക്കറ്റ്, അഡ്വാൻസ്ഡ് സർട്ടിഫിക്കറ്റ്, സർട്ടിഫിക്കറ്റ് അവയർനെസ് പ്രോഗ്രാം, ഇത്തരം കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ ഡീറ്റെയിൽസും ഉണ്ട്. അതുപോലെ തന്നെ ഓൺലൈൻ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസും കോഴ്സ് വൈസ് രജിസ്ട്രേഷനും കാര്യങ്ങളെല്ലാം ഈ ഒരു പ്രോസ്പെക്റ്റസിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പ്രോസ്പെക്റ്റസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പ്രോഗ്രാമിൻ്റെ കാര്യങ്ങളാണോ അറിയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇതാ ഇവിടെ ഇങ്ങനെ പേജ് നമ്പേഴ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രോഗ്രാം നോക്കുക, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നിർബന്ധമായിട്ടും നോക്കണം. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സമ്മറൈസ്ഡ് ഭാഗം നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ടേബിളിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇഗ്നോയ്ക്കകത്ത് 290 പ്രോഗ്രാമാണ് വരുന്നത്. ഓരോ പ്രോഗ്രാമിനും ഓരോ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കാൻ പോകുന്ന പ്രോഗ്രാം എന്താണ്, അതിൻ്റെ എലിജിബിലിറ്റി എത്രയാണ്, ഡ്യൂറേഷൻ വരുന്നത്, മാക്സിമം ഡ്യൂറേഷൻ എത്രയുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഫീ സ്ട്രക്ചർ എത്രയാണ്, ഈ ഒരു ജാനുവരി സെഷനിലാണോ ജൂലൈ സെഷനിലാണോ അത് കൊടുക്കുന്നത് എന്നീ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ പേജ് നമ്പർ 26 വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സമ്മറി ലിസ്റ്റ് ഓഫ് പ്രോഗ്രാംസ് കിട്ടും. അതിനകത്ത് ഫീസ്, ഡ്യൂറേഷൻ, എലിജിബിലിറ്റി, മീഡിയം, എക്സെട്ര കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏത് പ്രോഗ്രാം എടുക്കാൻ പോയാലും ഇതൊന്ന് നോക്കുക. അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആദ്യം നോക്കുക, നിങ്ങൾ ആ പ്രോഗ്രാം എടുക്കാൻ എലിജിബിൾ ആണോ എന്നുള്ളത് നോക്കുക. ഓക്കെ, അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഏത് മീഡിയത്തിലാണിത് പ്രൊവൈഡ് ചെയ്യുന്നത്, അതുപോലെ മിനിമം ഡ്യൂറേഷൻ ഉണ്ട്, മാക്സിമം ഡ്യൂറേഷൻ ഉണ്ട്, ഫീ സ്ട്രക്ചർ ഉണ്ട്, സെഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഡിഗ്രി പ്രോഗ്രാം എല്ലാം 3 തന്നെയാണ് കേട്ടോ. ഇഗ്നോയിൽ 4 ആയിട്ടില്ല, ഇപ്പോഴും 3 തന്നെയാണ്. 3 കൂടെ നിങ്ങൾക്ക് ഡിഗ്രി കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഇനി 3 കൂടെ എന്തെങ്കിലും സിറ്റുവേഷൻ കൂടെ നിങ്ങൾക്ക് എഴുതിയെടുക്കാനോ, അല്ലെങ്കിൽ ജോലിയുടെ സാധ്യത, ജോലി കാരണം നിങ്ങൾ എന്താ പറയുക, സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം 6 6 കംപ്ലീറ്റ് ആക്കിയാൽ മതി. 6 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ കോഴ്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മിനിമം 3 കൊണ്ട് കംപ്ലീറ്റ് ആക്കാം, മാക്സിമം 6 വരെയുണ്ട്. ഇപ്പോൾ BA ജനറലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 4,400 പെർ ഇയർ ഫീസ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഏതൊരു പ്രോഗ്രാം എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് ഫീ സ്ട്രക്ചറിൽ അഡ്മിഷൻ പ്രോഗ്രാമിൽ അഡ്മിഷൻ ആ ഒരു ഫീസ് മാത്രമേ കാണുള്ളൂ. ഇതിന് പുറമേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, രജിസ്ട്രേഷൻ ഫീസ് 300 അടയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ഫീസ് എന്ന് പറഞ്ഞിട്ട് 200 അടയ്ക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ അഡ്മിഷൻ ഫീസിന് പുറമേ ആയിട്ട് അഡീഷണൽ നമ്മൾ 500 എക്സ്ട്രാ അടയ്ക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ചില പ്രോഗ്രാമിന് നമ്മുടെ രജിസ്ട്രേഷൻ ഫീസ് 300 വരുന്നത്, 500. അത് ഏതൊക്കെ പ്രോഗ്രാം ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ BCOM AFനും MCOM FNT, അതായത് CA സ്റ്റുഡൻസിന് എടുക്കുന്ന BCOM MCOM ആണ്, ഇവർക്കാണെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് 300 അല്ല വരിക, 850 വരിക. അതൊക്കെ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളുടെ ഏതാ പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് വ്യക്തമായിട്ട് തന്നെ നോക്കുക. എന്നിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇൻഡെക്സിനകത്ത് പേജ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്ട്സിൻ്റെ ആ ഒരു പ്രോഗ്രാമിൻ്റെ എന്താ പറയുക, സിലബസും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു പേജ് നോക്കിയാൽ മതി. ഇപ്പം ഞാൻ അതിനകത്ത് നോക്കുന്നത് MCOM ആണെന്നുണ്ടെങ്കിൽ MCOMൻ്റെ പേജ് നമ്പർ 153 ആണ്. അപ്പോൾ ഞാൻ 153 പേജ് നമ്പർ എടുക്കുന്നു. എനിക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യുന്നു, അതിനകത്ത് നിന്ന് നോക്കി മനസ്സിലാക്കുന്നു കേട്ടോ. 153 വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഭാഗം വരുന്നത്. ഓക്കെ, അങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് ഓരോ കോഴ്സിൻ്റെയും അതുപോലെ എന്ത് ചെയ്യാൻ പറ്റും, നോക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസ്പെക്റ്റസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോസ്പെക്റ്റസിൻ്റെ PDF ടെലിഗ്രാം ചാനലിലൊക്കെ ഷെയർ ആക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, പ്രോസ്പെക്റ്റസ് നോക്കുക. പ്രോസ്പെക്റ്റസ് നോക്കുക, നിങ്ങൾക്ക് ഏത് പ്രോഗ്രാം എടുക്കാനുള്ളത് എലിജിബിലിറ്റി ചെക്ക് ചെയ്യുക. എല്ലാ കാര്യങ്ങളും നോക്കിയതിന് ശേഷം മാത്രം അഡ്മിഷൻ പ്രോസസ്സ് ചെയ്യുക. പിന്നെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഇയറിലെ അല്ലെങ്കിൽ ഫസ്റ്റ് സെമ്മിലെ പേയ്മെൻറ്റ് അടയ്ക്കണം കേട്ടോ. അതും കൂടി അടച്ചു കഴിഞ്ഞാലാണ് അഡ്മിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുള്ളൂ.
അപ്പോൾ ഇഗ്നോലേഴ്സ് അഡ്മിഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഡേറ്റ് നിലവിൽ ജാനുവരി 31st നമ്മളെ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക, തീർച്ചയായിട്ടും ചെയ്തുതരും. ഒരിക്കലും ഡൗട്ടുകൾ ചോദിച്ചത് ഇതിനകത്തേക്ക് മെസ്സേജ് അയക്കരുത്, കാരണം നമ്മളിവിടെ അഡ്മിഷൻ, റീജിസ്ട്രേഷൻ, എക്സാം രജിസ്ട്രേഷൻ ഇങ്ങനത്തെ പെയ്ഡ് സർവീസ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, കോമൺ ഡൗട്ട്സ് ഒക്കെ ആണെങ്കിൽ യൂട്യൂബിനകത്ത് കമൻസിനകത്ത് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രീ ആയിരുന്ന ടൈമിൽ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, ബൈ.